കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവാലയത്തിന്റെ ആസ്വാദനത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ദൈവാലയം എന്താണ്, ദൈവാലയത്തിന്റെ ഇതിലെ ആസ്വാദനം എന്താണെന്നെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോ ദൈവാലയം എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന സ്ഥലമാണ്, ദൈവം എവിടെ വസിക്കുന്നു അതാണ് ദൈവാലയം. അപ്പോ ആ ദൈവാലയം എന്താണെന്ന് സങ്കീർത്തനക്കാർക്ക് അവർക്ക് ഒരു വെളിപ്പാടുണ്ടാവുകയും ശരിക്കും പറഞ്ഞാൽ അവര് ദൈവാലയം എന്തെന്ന് കാണുകയും അവർക്കൊരു ആസ്വാദനമായി തീർന്നു. ആസ്വാദനം എന്ന് പറയുമ്പോൾ ദൈവം എന്താകുന്നു അതെല്ലാം അവർക്ക് ആസ്വദിക്കുവാനും ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോ ദൈവം വെളിച്ചമാണ്, ദൈവം വിശുദ്ധിയാണ്, ദൈവം സമാധാനമാണ്. ദൈവമാവുന്നതെല്ലാം ദൈവത്തിന്റെ ആലയത്തിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് സങ്കീർത്തനക്കാർ ദൈവാലയത്തിൽ അവർ ആസ്വദിക്കുകയും ദൈവാലയത്തെ അവർക്ക് ദൈവാലയത്തിൽ വസിക്കുന്ന കോണം അവർ അവരുടെ ഹൃദയങ്ങളെ ദൈവത്തിന് നൽകുകയും ചെയ്തു. അപ്പോ സങ്കീർത്തനം 23, 27, 36 നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാൽ സങ്കീർത്തനക്കാർ ദൈവാലയത്തിൽ വസിക്കുവാൻ വളരെ വാഞ്ചിക്കുകയും ആകാംക്ഷയോടെ ദൈവാലയത്തിൽ ആവുകയും ജീവിതകാലം മുഴുവനും ദൈവാലയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം. നെഗറ്റീവ് വശത്ത് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ഞാനും നിങ്ങൾ ആരായാലും. പലപ്പോഴും നമുക്ക് ദൈവാലയത്തിൽ വസിക്കാൻ ആർക്കും താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. പക്ഷേ കർത്താവിന്റെ കൃപയാൽ നമ്മളെ ഇങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരികയും ദൈവാലയത്തെ നമ്മൾ ആസ്വദിക്കണം എന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നതിനെ കർത്താവിനെ ആസ്വദിക്കുന്നു. റോമന്യുമ്പോൾ 2 കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും പഠിച്ചതാണ് സങ്കീർത്തനക്കാരൻ ഏത് തരത്തിലാണ് ദൈവാലയത്തെ ആസ്വദിച്ചെന്നുള്ളതിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൈവാലയത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരുപാട് സമ്പത്തുകളുണ്ട്. ദൈവമാവുന്നതെല്ലാം ആ സമ്പത്തുകളെല്ലാം നമുക്ക് അവിടെ ആസ്വദിക്കുവാനും ദൈവമാവുന്നതെല്ലാം നമുക്ക് നേടുവാൻ സാധിക്കും. അപ്പോ സങ്കീർത്തനക്കാർ എങ്ങനെയാണത് ആസ്വദിച്ചെന്നുള്ളത് റോമന്യുമ്പോൾ 2 കാണാൻ സാധിച്ചു. സങ്കീർത്തനക്കാരൻ ദൈവാലയത്തിലെ ദൈവത്തിന്റെ സമ്പത്തുകളെ ആസ്വദിക്കുന്ന രീതികൾ. 0.7 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിന്റെ മനോഹരത്വം കാണുന്നതിലൂടെയും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുന്നതിലൂടെയും. അപ്പൊ ഇതൊരു രീതിയാണ് അവര് സങ്കീർത്തനക്കാർ ദൈവത്തെ ആസ്വദിച്ചത്. ദൈവത്തെ തന്നെ ദർശിച്ചു, ദൈവത്തിന്റെ മനോഹരത്വം അവർ ദർശിച്ചു. അതും ഒരു വലിയൊരു സമ്പത്തായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമതായി അവർ ദൈവാലയത്തിൽ ധ്യാനിച്ചു എന്നുള്ളൊരു കാര്യം. അപ്പോ ഇതും ഒരു സമ്പത്തിൽ ദൈവാലയത്തിന്റെ സമ്പത്തുകളായിട്ട് നമുക്ക് കൂട്ടുവാൻ സാധിക്കും. 0.B ഇങ്ങനെ പറയും, ദൈവത്തിന്റെ ആലയത്തിലെ പുഷ്ടിയാൽ സാന്ദ്രീകരിക്കപ്പെടുന്നതും അവന്റെ ആനന്ദ നദി കുടിക്കുന്നതും. അപ്പോ പുഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സാരാംശവും എല്ലാം നിറഞ്ഞൊരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. അപ്പൊ നമ്മൾ ഓരോ നിമിഷയും കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, ഇവൻ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദൈവത്തിന്റെ സാരാംശത്താൽ നമ്മൾ സാന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യം. കേവലം ചിലപ്പോ കേട്ടുകൊണ്ടിരിക്കാനേ സാധിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ദൈവത്തിന്റെ സാരാംശം നമ്മളിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ സംസാരത്തിലൂടെ. അപ്പോ എല്ലാവരും ആ ഒരു വിശ്വാസത്തോടെ ഇരിക്കുക. കർത്താവിന്റെ കൂട്ടായ്മയിൽ നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവന്റെ പുഷ്ടിയാൽ അവന്റെ സൽഗുണങ്ങളാൽ നമ്മളെ സാന്ത്വനിക്കുകയും അത് ഒരു ആസ്വാദനമായി തീരുകയും ചെയ്യും എന്നുള്ളൊരു, അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 0.C യും 0.D യും റോമന്യുമ്പോൾ 3 ആയിരിക്കും. 0.C യിൽ ഇങ്ങനെ കാണുന്നത് ദുഷ്ടന്മാരെ കുറിച്ച് ശരിയായൊരു കാഴ്ചപ്പാട് ലഭിക്കുന്നതും ദൈവം അവരുടെ നിശ്ചലമായ ആഗ്രഹം ഏക അവകാശവുമായി തീരുന്നത്. ഇവിടെ ഇതും ഒരു ദൈവ ആലയത്തിലെ സമ്പത്തുകളോട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ 0.A യിലും 0.B യിലും ഏതരത്തിലുള്ള സമ്പത്താണ് ദൈവാലയത്തിലുള്ളത് എന്ന് നമുക്ക് കണ്ടതാണ്. 0.C യിൽ രണ്ട് വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ദുഷ്ടന്മാരെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്, രണ്ടാമതായി സങ്കീർത്തനക്കാരെ കുറിച്ചും കാണാൻ സാധിക്കുന്നത്. അപ്പോ സങ്കീർത്തനം 73 പഠിക്കുമ്പോൾ നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് സങ്കീർത്തനക്കാരൻ ദുഷ്ടന്മാരുടെ ജീവിതത്തെയും അവരുടെ സമ്പത്തുകളും അഭിവൃദ്ധികളും കണ്ടിട്ട് പക്ഷെ സങ്കീർത്തനക്കാരൻ ആശയക്കുഴപ്പത്തിലായ ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോ സങ്കീർത്തനക്കാരൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഒരു നല്ല രീതിയിൽ ഒരു ജീവിതമാണ് ജീവിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശവും എന്തെന്നോലും അറിയാത്ത രീതിയിൽ അത്രയും കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും നാശകരമായ ജീവിയാണ്. അദ്ദേഹം ഒരു റൈച്ചസ് ആയുള്ള ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ മോശമായ ജീവിതമായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ദുഷ്ടന്മാരെ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് സമ്പത്തുകൾ, അവരുടെ ജീവിതം അഭിവൃദ്ധി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. അപ്പോ ഇത് കണ്ടിട്ട് വളരെ ആശയക്കുഴപ്പത്തിലൂടെയാണ് സങ്കീർത്തനക്കാരൻ ഈ അധ്യായത്തിൽ തുടക്കത്തിൽ എഴുതുന്നത്. പക്ഷെ വാക്യം 17 സങ്കീർത്തനക്കാരൻ എത്തുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ
ദൈവാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, സങ്കീർത്തക്കാരൻ ദൈവാലയത്തിൽ പ്രവേശിച്ചപ്പോ ദുഷ്ടന് സംഭവിക്കാനിരിക്കുന്ന കാര്യം അവിടെ കാണാൻ സാധിച്ചു. ദുഷ്ടന്റെ ജീവിതം വളരെ നാശത്തിലേക്കാണ്, മരണത്തിന് ശേഷം നാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം അതിലൂടെ ദൈവാലയത്തിൽ പ്രവേശിക്കുന്നതിലൂടെ സങ്കീർത്തനക്കാരൻ കാണുവാനിടയായി. അപ്പോ സൗരി സാറന്മാരെ, നമ്മൾ പലപ്പോഴും പുറമേ കാണുന്ന കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല, അത് നാശത്തിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. ഒരുപക്ഷെ ഒരുപാട് സമ്പത്തുകൾ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദൈവത്തെ നേടിയില്ല, അല്ലെങ്കിൽ ദൈവത്തെ യഥാർത്ഥ സമ്പത്തെ ആസ്വദിക്കുന്നില്ല, അവന്റെ സദ്ഗുണങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നില്ല സഭയിൽ കൂടി വന്നു. അങ്ങനെ ഒരു ജീവിതമാണ് ഒരു വ്യക്തിക്കുള്ളതെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യനാശത്തിലേക്കായിരിക്കും എന്നുള്ളതാണ് ഈ വാക്യം 17 നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോ ഒരുപക്ഷെ നമ്മളുടെ സഹപാഠികളും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും ദൈവത്തെ അറിയാത്ത വ്യക്തിയോ ദുഷ്ടനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും, അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതം, വളരെ സമ്പന്നമായ ജീവിതരീതിയായിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതം വളരെ പാവപ്പെട്ട രീതിയിലൊരു ജീവിതമായിരിക്കാം. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ ആലയത്തിൽ വസിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. കർത്താവിന്റെ ആലയത്തിൽ വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിന്റെയും യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ സാധിക്കും, ജീവനിലേക്ക് വരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ സങ്കീർത്തനക്കാരൻ അതിനുശേഷം മുന്നോട്ട് പോയപ്പോ 73:25 വാക്യം തന്നെ ഇങ്ങനെ ഒരു വാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോ കർത്താവിനെ തന്നെ നേടണം, കർത്താവിനെ തന്നെയാണ് അദ്ദേഹത്തിന് ആവശ്യം, ദൈവാലയമാണ് നിനക്ക് ആവശ്യം എന്നതിലൂടെ മനസ്സിലാക്കുകയും ചെയ്തു. ഇതുപോലെ ഫിലിപ്പിയർ 3:8 പൗലോസും ഇങ്ങനെ കർത്താവിനെ കണ്ടതിന് ശേഷം ഒരു കാര്യം പങ്കുവെക്കാൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇപ്പോഴെല്ലാം ഛേദം എന്നെണ്ണുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇതെല്ലാം ഛേദം, ക്രിസ്തുവിന്റെ നന്മയാണ് വലുത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുകയും മറ്റു കാര്യങ്ങളെല്ലാം ഛേദമെന്ന് തന്നെയും ചെയ്തു. അപ്പോ സൗരി സാറന്മാരെ, നമ്മൾ ഇന്നും ഓരോരുത്തരും കർത്താവ് ആരാകുന്നു എന്നുള്ളൊരു വെളിപ്പാട് നമുക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ആവശ്യമാണ്. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് വ്യക്തമായിട്ട് കണ്ടു ക്രിസ്തു ആരാണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയുകയും അങ്ങനെ ജീവിതത്തിൽ പ്രാർത്ഥിയാകാനും സാധിച്ചത്. അപ്പോ ഇതിന്റെ എല്ലാത്തിന്റെ സാരാന്തം അല്ലെങ്കിൽ കണ്ടന്റ് എന്താന്ന് പറയാന്ന് വെച്ചാൽ, നമ്മൾ കർത്താവിലേക്ക് അധികമായി വരുന്നു, അതിലൂടെ നമുക്ക് കർത്താവിന്റെ ആലയത്തിലേക്ക് വരാൻ സാധിക്കും. ഇപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനനുസരിച്ചുള്ള ജ്ഞാനം കർത്താവ് തരും, ഏതാണ് ജീവനിലേക്കുള്ള വഴി, ഏതാണ് നാശത്തിലേക്കുള്ള വഴി എന്നുള്ളത് ദൈവാലയത്തിലായിരിക്കുമോ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പോയിന്റ് ഡിയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ദൈവാലയത്തിൽ സ്വസ്ഥത കണ്ടെത്തുന്നത്. ഇപ്പോ ഇതും ഒരു ഒരു സമ്പത്തുകളിൽ ഒരു ഭാഗം തന്നെയാണ് പോയിന്റ് ഡിയിൽ കാണുന്നത്. ദൈവത്തിന്റെ ആലയം സ്വസ്ഥതയാണെന്നുള്ള ഒരു കാര്യമാണ് ഈ പോയിന്റിൽ നമുക്കൂടെ കാണാൻ പറ്റുന്നത്. സങ്കീർത്തനം 84:4 നിന്നുള്ള വാക്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ രണ്ട് രീതിയിൽ ദൈവത്തിന്റെ ആലയത്തിൽ സ്വസ്ഥത ആചരിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും 84:1. ഒന്നാമതായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. രണ്ടാമതായി നമ്മൾ കർത്താവിനോട് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം നമുക്ക് ക്രിസ്തുവിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളായി തീരണം എന്നുള്ള ഒരു കാര്യമാണ് 84:1 കാണാൻ പറ്റുന്നത്. ഇതിൽ ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് സ്വസ്ഥത ആചരിക്കാൻ സാധിക്കും, ദൈവാലയത്തിൽ നമുക്ക് സമൃദ്ധമായി സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, ഒന്നാമതായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക, എപ്പോഴും കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയും. രണ്ടാമതായി ക്രിസ്തുവിനെ സ്പർശിക്കാൻ നോക്കുക, പാപങ്ങളെ ഏറ്റുപറഞ്ഞ ശേഷം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ നോക്കുക. ഇതിലൂടെ നമുക്ക് ഇവിടെ പറയുന്ന ഈ സമ്പത്ത്, നമുക്ക് സങ്കീർത്തനക്കാരൻ ആസ്വദിച്ച ഈ സമ്പത്ത് നമുക്കും ഇന്ന് ആസ്വദിക്കാൻ സാധിക്കും. കൂട്ടായ്മകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഒരു സഹോദരൻ എന്തെങ്കിലും പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹോദരൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സഹോദരി പാട്ടുപാടുമ്പോൾ, അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഒരുപക്ഷെ വെളിച്ചമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സമാധാനമായിട്ടായിരിക്കാം മറ്റു സഹോദരങ്ങളുടെ. പലപ്പോഴും നമ്മൾ മറ്റുള്ള സഹോദരന്മാർ പ്രാർത്ഥിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നമുക്ക് ഉറക്കം വരാൻ കാരണം നമുക്ക് ക്രിസ്തുവിനെ ഒരു സമ്പത്തായി നമുക്ക് ആ ദൈവാലയത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല സങ്കീർത്തനക്കാരനെ പോലെ. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് അതിനുവേണ്ടി കർത്താവുമായിട്ടൊരു ബന്ധം ഒന്നാമതായി ആവശ്യമാണ്. കർത്താവിനെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും കർത്താവിന്റെ പകർച്ചയും കീഴിലായിരിക്കണം. അവിടുത്തെ കർത്താവിന്റെ ആലയത്തിലെ പുഷ്ടി നമ്മളിലേക്ക് വരണമെങ്കിൽ, അവന്റെ സമ്പത്തുകൾ നമ്മളിലേക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ, കർത്താവിനെ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആദ്യം തുടങ്ങുക. എന്നാൽ മാത്രമാണ് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് കർത്താവിന്റെ ആലയത്തിൽ വസിക്കാൻ, നമുക്ക് ആഗ്രഹിക്കാൻ സങ്കീർത്തനക്കാരനെ പോലെയൊക്കെ സാധിക്കുകയുള്ളൂ.
ഇപ്പോ വാക്യം 84:2 ഇങ്ങനെ പറയുന്നു, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. ഇവിടെ സൗരന്മാരെ നോക്ക്, ഇവിടെ വാഞ്ചിക്കുകയും മോഹിച്ചു പോവുകയും ചെയ്യും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്, നമുക്ക് ആർക്കും ദൈവാലയത്തെ വാഞ്ചിക്കുകയും മോഹിക്കാനും സാധിക്കാത്ത ഒരു കാലഘട്ടമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ വാഞ്ചിക്കുകയും മോഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയണം, നമ്മ കർത്താവിനോട് പറയണം വാഞ്ചിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങളായിരിക്കാം വാങ്ങിക്കുന്നത്, ദൈവത്തിന്റെ ആലയത്തിൽ നമ്മൾ വാഞ്ചിക്കുന്നില്ലായിരിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ കർത്താവ് നമ്മൾ ക്ഷമിക്കുകയും അവന്റെ ആലയത്തിലേക്ക്. 84:3 ഇങ്ങനെ, കുരുകിൽ ഒരു വീടും നീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. അപ്പോ ഈ വാക്യത്തിലൂടെ കാണുന്നത്, ഇവൻ ഒരു ഒരു പക്ഷിയും ദൈവാലയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷികൾ പോലും ദൈവാലയത്തിൽ വസിക്കാൻ വാഞ്ചിക്കുകയും ഒരു ആകാംക്ഷയോടെ വരികയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഈ ആഗ്രഹം നമ്മളിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇത് നമ്മുടെ അവസ്ഥ ഓർത്ത് പലപ്പോഴും നമ്മൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് അറിയില്ലായിരിക്കും. മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് എല്ലാവരും ചെയ്യേണ്ട കാര്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയും, കർത്താവിലേക്ക് ചെല്ലുകയും കർത്താവിനെ സ്നേഹിക്കുകയും അങ്ങനെ ദൈവാലയത്തിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുകയും അതിലൂടെ ദൈവത്തിന്റെ പകർച്ചയെങ്കിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. കർത്താവിന്റെ സമ്പത്തുകളെ എല്ലാവർക്കും ആസ്വദിക്കാനും സാധിക്കും. റോമന്മ 3 വരുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, നമുക്ക് ആസ്വാദനം കണ്ടെത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മനോഹരമായ വാസസ്ഥലമാണ് സഭ. ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പഴയ നിയമത്തിലെ കാര്യമാണ്, സങ്കീർണ പുസ്തകത്തിലെ കാര്യമാണ്. പക്ഷെ മുന്നോട്ട് വന്നപ്പോ ഈ റോമന്മ 3 കാണുന്നത് ഈ ആലയത്തിന്റെ യാഥാർത്ഥ്യം സഭയാണെന്ന്, ഇന്ന് സഭയാണ് ഈ ആലയത്തിന്റെ യാഥാർത്ഥ്യം എന്നുള്ള ഒരു കാര്യമാണ്. 1 Timothy 3:15 വ്യക്തമായി കാണിക്കുന്നത്, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തോടും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയ ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇത് എഴുതോ. ഇതിലൂടെ മനസ്സിലാക്കുന്ന ദൈവാലയം ഇന്ന് സഭയാണ് എന്ന് 1 Timothy 3:15 വ്യക്തമായി നമ്മളെ കാട്ടുന്നുണ്ട്. അപ്പോ സൗരസൗരന്മാരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് ദൈവത്തിന്റെ ആലയത്തിലാണ്. ദൈവത്തിന്റെ ആലയം ഇന്ന് സഭയാണ്. സഭ എന്നൊക്കെ പറയാൻ എല്ലാവർക്കും അറിയാം, ഒന്നോ രണ്ടോ പേര് കൂടി വരുമ്പോൾ അതൊരു കൂട്ടായ്മയാണ്, അത് ഒരു സഭയാണ്. നമ്മൾ എല്ലാവരും കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റും. വളരെ സമ്പന്നമായ കാര്യമാണ് കൂടി വരുന്ന കൂട്ടായ്മ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് നമ്മ സങ്കീർത്തന പുസ്തകത്തിൽ കണ്ടുപോലെ ഇന്ന് നമുക്കത് ആസ്വദിക്കുവാനും പങ്കുവെക്കുവാനും ദൈവാവുന്ന എല്ലാം ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ എല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞാൽ പാപങ്ങളെ ഏറ്റുപറയുകയും രണ്ടാമതായി ക്രിസ്തുവിനെ സ്പർശിക്കാൻ പഠിക്കുകയും ചെയ്താൽ നമുക്ക് കൂട്ടായ്മ ആസ്വദിക്കുവാനും ദൈവാലയത്തിൽ നമുക്ക് വസിക്കുവാനും ഒരു ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മളെല്ലാവരെയും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.